ഹായ് ഗായ് തിരിച്ച് വന്നിരിക്കുന്ന വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോവാ ടെമ്പർഡ് ഗ്ലാസ് നമ്മളുടെ വൺ പ്ലസ് നയൻ പ്രോ വേണ്ടിയിട്ട് ഈ ടെമ്പർഡ് ഗ്ലാസ് ഞാൻ വാങ്ങിച്ചത് ഒരു കേവഡ് ടെംപേർഡ് ഗ്ലാസ് ആണ് യു വി ലിക്വിഡിൻ്റെ കൂടെ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻസലേഷൻ പ്രോസസ്സ് നോക്കാം ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇത് ഒരു മാസം യൂസ് ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം ഇത് എത്ര നല്ലതാണ് ഇതിൽ എന്തൊക്കെ പ്രോബ്ലം ഒക്കെ വന്നു അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാം ഓക്കെ ഈ കേസിനെ തുറന്ന് നോക്കാം ഇന്ന എന്താ കിട്ടുന്നത് സോ ബേസിക്കലി ഈ ഇവിടെ എഴുതിയിട്ടുണ്ട് കേസ് കണ്ടി പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കേസ് അല്ല നമ്മളുടെ പ്രോഡക്റ്റ് ആക്ച്വലി ഈ ജനറിക് കേസിൻ്റെ അകത്താണ് ഇപ്പം ഈ കേസിനെ തുറന്നാൽ നമ്മൾക്ക് നമ്മളുടെ പ്രോഡക്റ്റ് കാണാം ഇതാണ് വൺ മിനിറ്റ് യു വി ഗ്ലൂ ഇതിൽ ബേസിക്കലി എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കമ്പനിയാണ് വൺ മിനിറ്റ് യു വി ഗ്ലൂ നാനോ ലിക്വിഡ് ഇതൊരു ഫുൾ കേരൻ പ്രൊട്ടക്ടറാണ് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ വൺ പ്ലസ് നയൻ പ്രോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് സൊ ബേസിക്കലി എൻ്റെ റിക്വയർമെൻ്റ് ആണ് എൻ്റെ സ്ക്രീനിന് പ്രൊട്ടക്റ്റ് ചെയ്യണം ബബിൾ കാണേണ്ടത് പിന്നെ ഞാൻ ഗോവ പോയപ്പോൾ ഈ ഫോണിൽ രണ്ട് വലിയ സ്ക്രാച്ച് ഇട്ടിട്ടുണ്ട് ഒരു സ്ക്രാച്ചാണ് ഇവിടെ പിന്നെ ഒരെണ്ണം ഇവിടെ ഇത് ഈ ഈ സ്ക്രാച്ചിനെ എനിക്ക് മാറ്റണം പിന്നെ ഇത് എടുത്തിട്ട് ഞാൻ ഇട്ടാൽ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് നാനോ ലിക്വിഡ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ആ ടെമ്പേഡ് ഗ്ലാസ് ഇങ്ങനത്തെ കവറിനെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ അടുത്ത് യു എ ജിയും റിൻകിയും ഉണ്ട് ഈ രണ്ടിനെ സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു ഓൾ റൗണ്ടർ കേർവ്ഡ് ടെമ്പേർഡ് ഗ്ലാസ് ആവണം അതാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ബബിൾസും വേണ്ട ഇതിപ്പം തുറന്നു നോക്കാം ഇത് ഈ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യുവോ ഇല്ലയോന്ന് ഓക്കെ ഇതാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പാച്ച് ഇൻസ്റ്റലേഷൻ സ്ലാഷ് ക്ലീനിങ് കിറ്റ് കിട്ടും ഒരു ചുമ്മാ ഇങ്ങനെ അഡ്വെർട്ടൈസ്മെൻറ്റിൻ്റെ രണ്ട് കാർഡ് കിട്ടും പിന്നെ ഒരു യു വി എൽ ഇ ഡി ലൈറ്റ് കിട്ടും ഇവിടെ നമ്മൾക്ക് യു എസ് ബി ടൈപ്പ് സി കേബിൾ കേബിളിടണം പിന്നെ ഏതെങ്കിലും പവർ ബാങ്ക് അല്ലെങ്കിൽ അത് ഒരു അഡാപ്റ്ററിൽ ഇട്ട് നമ്മൾക്ക് ചെയ്യാം പിന്നെ ഇതാണ് യു വി ഗ്ലൂ ഇത് ഫോണിൻ്റെ മേത്തിടണം പിന്നെ ഈ ടെമ്പർ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മെയിലിൽ ഇടണം ഇത് എൻ്റെ സെക്കൻഡ് ടെമ്പർ ഗ്ലാസ് ആണ് ഫസ്റ്റ് ടെമ്പർ ഗ്ലാസ് എൻ്റെ കിട്ടിയത് അത് പൊട്ടിയതായിരുന്നു അത് അത് കഴിഞ്ഞ് ഞാൻ ഈ സെക്കൻഡ് വൺ ഓർഡർ ചെയ്തു ഇപ്പം ഇത് ആമസോൺ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു റിട്ടേൺ പോളിസി ഒന്നുമില്ല പക്ഷേ റീഫണ്ട് പോളിസി ഉണ്ട് ഞാനിത് എൻ്റെ ആദ്യത്തെ അത് ഞാൻ റീഫണ്ട് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് സെക്കൻഡ് വൺ ഇട്ടു ഓക്കെ ഇപ്പം നോക്കാം എങ്ങനെയാണ് ഇത് തന്നെ ഇത് ഈ സ്റ്റിക്കർ കിട്ടുന്നത് ഗൈഡ് സ്റ്റിക്കറാണ് പിന്നെ ഇതൊരു ഡസ്റ്റ് അബ്സോർബർ ആണ് അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഡസ്റ്റ് അബ്സോർബ് ചെയ്യാം ഇത് സൈഡിൽ വെക്കാം ഇതൊരു വെറ്റ് വൈപ്പ് ആണ് പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഡ്രൈ ക്ലോത്ത് ആണ് ഇപ്പം വെറ്റ് വൈപ്പ് തുറന്ന് വെളിയിലെടുക്കാം ഓക്കെ ഇതിൽ കുറച്ചൊക്കെ ആൽക്കഹോളുണ്ട് ഓക്കെ ആൽക്കഹോളുണ്ട് ഇപ്പം ഇതിനെ ഇങ്ങനെ തുറക്കാം പിന്നെ ഫോണിനെ നല്ലപോലെ ക്ലീൻ ചെയ്യാം ഓക്കെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം എന്തെങ്കിലും ഓയിൽ ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇതിനു മാറ്റണം കാരണം ടെമ്പർ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതൊക്കെ മാറ്റാൻ പറ്റില്ല ഒരു വാശം ഇട്ട് കഴിഞ്ഞിട്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിപ്പോവും ഇപ്പം ഇത് ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് ഇതിനെ വൈപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പം വീടിൻ്റെ അകത്ത് ഇരിക്കണം വെളിയിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്യരുത് കാരണം ഒത്തിരി ഡസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ടെമ്പർ ഗ്ലാസ് എടുത്ത് ഇടാൻ പോകുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഡസ്റ്റ് വരും പിന്നെ ആ ഡസ്റ്റ് ബബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ക്ലീനായി ഇപ്പം നമ്മൾക്ക് ഡസ്റ്റ് അബ്സോർവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണാം ആദ്യം ഇതിനെ ഇങ്ങനെ തുറക്കണം ഇങ്ങനെ എടുക്കണം പിന്നെ സ്ക്രീനിൻ്റെ മേലിൽ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി ഏതെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സ്റ്റിക്കറിൽ അത് സ്റ്റിക്കായിട്ട് പോകും പിന്നെ ഈ സ്റ്റിക്കറുടെ ഗം നമ്മളുടെ സ്ക്രീനിൽ വരില്ല എന്നാൽ ഇത് ഡസ്റ്റ് ഒന്നും ഇല്ല ചുമ്മാ കാണിക്കാനായിട്ട് ഞാൻ ചെയ്തതാ ഇപ്പോൾ ഈ ഗൈഡ് സ്റ്റിക്കറാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പർ ഗ്ലാസ് രണ്ട് സൈഡിലും ഇട്ടിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സ്പെഷ്യലി ഇങ്ങനത്തെ കേർവ് ടെമ്പർ ഗ്ലാസ്സിൽ അത് അത്ര യൂസ് ഇല്ല ഓക്കെ ഇപ്പം ഈ യു ഇ ലിക്വിഡ് എടുത്ത് ഇതിൻ്റെ മേത്തിടാം പിന്നെ ആദ്യം തുറക്കാം ഇതിൻ്റെ മേലിലിടാം ഓക്കെ ഓക്കെ ഇവിടെയും കുറച്ചിടാം അത്രേ ഉള്ളൂ ഇപ്പം ഇത് സൈഡിൽ വെക്കാം ഇപ്പം ടെമ്പർ ഗ്ലാസ്സിൻ്റെ ഈ സ്റ്റിക്കർ മാറ്റാം ഒരു ഇത് പതുക്കെ തുറക്കണം കാരണം ഈ ടെമ്പർ ഗ്ലാസ് ഒത്തിരി തിന്നാണ് അത് പൊട്ടരുത് ഓക്കെ അത് മാറ്റി ഇപ്പം ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങനെ ലൈൻ ചെയ്ത് ചുമ്മാ അതിൻ്റെ മേത്ത് അങ്ങനെ വെട്ടാൽ മതി നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് യു വി ആ ലിക്വിഡ് ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലത്ത് തന്നെ തന്നെ പോവും നമ്മൾക്കൊന്നും ചെയ്യണ്ട ആവശ്യമില്ല അപ്പം ചുമ്മാ ഇങ്ങനെ വിട്ടിട്ട് വെയ്റ്റ് ചെയ്താൽ മതി ഇത് ഗ്ലൂ നിങ്ങൾക്ക് കാണാം സൈഡിൽ തന്നെ തന്നെ പോവാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് സെക്കൻഡ് ഇനി എടുക്കും ഓക്കെ ഇതായി ഇപ്പം ഇതിനെ ഹാർഡൻ ചെയ്യണം അതിനു വേണ്ടി യു വി ലൈറ്റ് ഇടണം ഒരു ഓൾമോസ്റ്റ് വൺ മിനിറ്റ് എടുക്കും ഇത് ഹാർഡൻ ആവാനായിട്ട് ഇപ്പം ഇങ്ങനെ ഞാൻ പവർ ബാങ്കിൽ ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ എൻ്റെ മേത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു നിങ്ങൾക്ക് യു വി ലൈറ്റ് നല്ലപോലെ കാണാനായിട്ട് ഇത് ഒത്തിരി ബ്രൈറ്റ് ആണ് ഇപ്പം നമ്മൾ ഈ ലൈറ്റ് ഇടുമ്പം ഇത് തന്നെ തന്നെ ഹാഡൻ ആയിപ്പോവും പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചുമ്മാ ഇതിനെ എടുത്ത് വൈപ്പ് ചെയ്യാം ക്ലീൻ ചെയ്യാം ഓക്കെ ഒരു മിനിറ്റ് ആയി ഇപ്പോൾ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം ടെമ്പർ ഗ്ലാസ് മൂവ് ആവുന്നുണ്ടോ ഓക്കെ ഇത് കംപ്ലീറ്റ്ലി ഫിറ്റായി ഇത് മൂവ് ആവുന്നില്ല ഒരു പ്രോബ്ലം ഇല്ല ഒരു ബബിൾ ഇല്ല ഒന്നുമില്ല സൈഡിലും ഒരു പ്രോബ്ലം ഇല്ല പെർഫെക്റ്റ് ഫിറ്റാണ് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യാം ഓക്കെ ഇപ്പം നോക്കാം ഇത് കേസ് ഫ്രണ്ട്ലി ആണോ അല്ലയോ ഇത് സ്ക്രാച്ചസ് പോയോ ഓക്കെ നമ്മൾക്കിപ്പം കാണാം സ്ക്രാച്ച് ഒട്ടും കാണാൻ പറ്റുന്നില്ല അത് കംപ്ലീറ്റ്ലി പോയി പിന്നെ ഇത് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും നമ്മൾക്ക് ആ സ്ക്രാച്ച് കാണാൻ പറ്റുന്നില്ല ഈ ഇപ്പം ആ ലിക്വിഡ് ആ സ്ക്രാച്ചിൻ്റെ അകത്ത് പോയിട്ട് ഫിൽ ചെയ്ത് ഹാഡായി ഇപ്പം ഈ ടെമ്പർ ഗ്ലാസ് ഊരിയാൽ ആ സ്ക്രാച്ച് തിരിച്ചു വരും അത് ഈ ടെമ്പർ ഗ്ലാസ് ഇരിക്കുന്നവരെ നമ്മൾക്ക് അങ്ങനത്തെ ഫൈൻ ലൈൻ പിന്നെ വെരി ഡീപ്പ് ലൈൻ അതൊന്നും കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കേസിൽ ഫിറ്റ് ആവുമോ ഇല്ലയോ ഈ ടെമ്പർ ഗ്ലാസ്സിന് പ്രോബ്ലം വരുവോ ഇല്ലയോ എന്ന് നോക്കാം ഇപ്പം ഇതാണ് യു എ ജിയുടെ കവർ ഇതിനകത്ത് ആദ്യം ഇതിൽ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് ഇത് അത്ര ഗ്രിപ്പ് ചെയ്യൂല അത് കാരണം ഇതിൽ നമ്മൾക്ക് അത്ര പ്രോബ്ലം വരില്ല നമ്മൾക്ക് കാണാം ഇത് കേസ് ഫ്രണ്ട്ലിയാണ് ആണ് യു എ ജി കവറിലും ഒരു പ്രോബ്ലം ഇല്ല നല്ലപോലെ ഇത് ഫിറ്റായി പിന്നെ ഫുൾ കവറിങ്ങും ചെയ്യുന്നുണ്ട് സ്ക്രീനിൻ്റെ ബേസിക്കലി നമ്മളുടെ ഡിസ്പ്ലേ പാർട്ടിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട് അത് വെളിയിൽ വരുന്നില്ല പിന്നെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സൈഡ് കവറുടെ സൈഡിനെ ഒക്കെ പിടിക്കാനായിട്ട് പിന്നെ നമ്മളുടെ കേവിനും വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഇല്ല അത് എൻ്റെ കയ്യിൽ വന്ന് ഇടിക്കുന്നില്ല ഇപ്പം റിങ്കി ഇട്ട് നോക്കാം ഇതിൻ്റെ ഗ്രിപ്പ് കുറച്ച് ടൈറ്റാണ് ഫ്രണ്ടിൽ സ്ക്രീനിനെ ഇത് കൂടുതൽ ഗ്രിപ്പ് ചെയ്യും ലെറ്റ്സ് ഹോപ്പ് ഇത് വർക്ക് ചെയ്യും ഓക്കെ ഓഫ് ചെയ്യേണ്ട ഓഫ് പിന്നെ ബട്ടൺ പ്രസ്സായി ക്യാൻസൽ ക്യാൻസൽ ഓക്കെ പിന്നെ ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഫോണകത്ത് പോയി ഓക്കെ നമ്മൾക്ക് കാണാം ഇതിൽ ഈവൻ റിങ്കി കവറിൻ്റെ കൂടെയും കമ്പാറ്റബിളാണ് ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു തോന്നുന്നു ഞാനിത് ഒരു മാസത്തിൻ്റെ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി ഈ ടെമ്പർ ഗ്ലാസ്സിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ് ടെമ്പർ ഗ്ലാസ് യൂസ് ചെയ്യുമ്പം ഇതിൽ ഒത്തിരി സ്ക്രാച്ചസ് ഒന്നും വന്നില്ല ഇതിൻ്റെ ഫീലും ഒത്തിരി നല്ലതാണ് സ്മൂത്ത്നെസ്സും ഒക്കെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ കോർണേഴ്സിൽ നമ്മളുടെ ഒരു വലിയ ബബിൾ ഫോം ആവാൻ തുടങ്ങി ഇതിൻ്റെ ഈ കോർണർ ഈ കോർണർ ഈ കോർണർ ഫുൾ ഫോർ കോർണേഴ്സിൽ ഇപ്പം നിങ്ങൾ നല്ലപോലെ നോക്കിയാൽ ഇവിടെ ഒരു ബബിൾ ഉണ്ട് കംപ്ലീറ്റ് കോർണേഴ്സിൽ ഇപ്പം അത് ബേസിക്കലി ഇതിൻ്റെ യു വി ഗം അവിടുന്ന് ഫുള്ളി പോയതാണ് ഇപ്പം ഇത് അത്ര പോയി അത് കഴിഞ്ഞിട്ട് ഇത് അകത്തോട്ട് പോകുന്നില്ല എനിക്കൊരു സ്ക്രീൻ വ്യൂവിങ് ഏരിയയിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല അത് കാരണം ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ടില്ല ക്യാമറയുടെ ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂ വരുന്നില്ല പിന്നെ എൻ്റെ മെയിൻ റീസൺ ഞാനിത് ഊരാത്തത് കാരണം ഇത് എൻ്റെ ആ വലിയ സ്ക്രാച്ചസ് വന്നത് അതിപ്പം ഇത് കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പോൾ ആ സ്ക്രാച്ചസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ടെമ്പിൾ ഗ്ലാസ് ഊരിയ ഉടനെ എനിക്ക് ആ ഒക്കെ കാണാൻ തുടങ്ങും അത് കാരണം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കേസ് ഫ്രണ്ട്ലിയാണ് എൻ്റെ സ്പൈസ് അല്ലെങ്കിൽ എന്റെ യു എ ജി കേസിന്റെ സ്പൈജൻ കേസ് എൻ്റെ റിങ്കി കേസ് എല്ലാത്തിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കേസ് ഫ്രണ്ട്ലിനെസ്സിൻ്റെ കാരണം എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ വൺ തൗസൻഡ് സംതിങ്ങിന് വേണ്ടിയിട്ട് ഇത് അത്ര എക്സ്പെൻസീവുമല്ല യു വിയുടെ നമ്മളുടെ ഈ ടെമ്പർ ഗ്ലാസ് ഒക്കെ നോക്കിയാൽ അത് നോർമലി ഒത്തിരി എക്സ്പെൻസീവ് തന്നെയാണ് ഈ പ്രൈസിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് കേസ് ക്യാൻഡി എല്ലാം ഉണ്ടാക്കുന്നത് ഇത് ചുമ്മാ ഇമ്പോർട്ടറാണ് നമ്മളുടെ ആക്ച്വൽ കമ്പനിയാണ് വൺ മിനിറ്റ് ഇത് എവിടെ ആ മാനുഫാക്ചറൊന്നും അറിയത്തില്ല കാരണം ഇവിടെ ഒന്നും മാനുഫാക്ചറിങ് എവിടെയാണെന്നൊന്നും എഴുതിയിട്ടില്ല എവിടെ നിന്നാണ് ഇത് വന്നിട്ടെന്ന് ഒന്നും എഴുതിയിട്ടില്ല ഇത് ചുമ്മാ ഇവർ ഇത് എടുത്തിട്ട് ഈ കേസിൻ്റെ ഈ കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യുക പക്ഷേ ക്വാളിറ്റി നല്ലതാണ് ഒരു മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല എക്സെപ്റ്റ് ഈ സൈഡിൻ്റെ ബബിൾ ഫോർമേഷൻ്റെ അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഇല്ല അന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ വേറെ ലാംഗ്വേജിൽ കാണണമെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജിൽ സെയിം വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എന്നാൽ പിന്നെ കാണാൻ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ബൈ ബൈ